നമസ്കാരം. ഭാരതത്തിൽ പശുവിനെ സംരക്ഷിക്കുന്ന രീതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിലും മേലെ പശുവിനെ തോക്കുധാരികൾ കാവൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ദക്ഷിണ സുഡാനിലെ ജുംബയിലെ മുണ്ടേരി ഗോത്രവർഗത്തിൻ്റെ ഇടയിലാണ് പശുവിനെ അത്രമേൽ സംരക്ഷിക്കുന്നത്. ഈ ഗ്രാമത്തിൽ മനുഷ്യരെക്കാൾ വില കാലികൾക്കാണ്. കുടുംബാംഗത്തെ പോലെയാണ് ഇവർ പശുക്കളെ കാണുന്നത്. അവരുടെ കാലികൾക്കുമുണ്ട് സവിശേഷത. സാധാരണ പശുവോ പോത്തോ കാളയോ അല്ല, മറിച്ച് പ്രത്യേകതരം കൊമ്പുള്ള അങ്കോള പത്തൂസി എന്ന ഇനം കാളകളാണ് അവരുടെ പക്കൽ ഉള്ളത്. പ്രൗഢിയുടെ ചിഹ്നമായാണ് ഇവിടെ കാളകളെ കാണുന്നത്. നൈൽ നദിയുടെ കരയിലാണ് ഇവർ താമസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മനുഷ്യർ ഈ ഗോത്രത്തിലുള്ളവരാണ്. മറ്റു മനുഷ്യരിൽ നിന്ന് അകന്നുമാറി ജീവിക്കുന്നവരാണിവർ. അവരുടെ ജീവിത രീതി വളരെയധികം വ്യത്യസ്തമാണ്. രാവിലെ എഴുന്നേറ്റയുടൻ ഇവർ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് കൊണ്ട് പല്ലുകൾ വൃത്തിയാക്കും. തുടർന്ന് കാലുകൾ മൂത്രമൊഴിക്കുമ്പോൾ അവിടെ തലവെച്ച് കഴുകും. തൊക്കു രോഗങ്ങൾക്ക് പരിഹാരമായാണ് ഇവിടെയുള്ളവർ ഗോമൂത്രത്തിൽ കുളിക്കുന്നത്. പശുവിൻ്റെ പാൽ കുടിക്കുന്നതിലുമുണ്ട് വ്യത്യസ്തത. പാൽ കറന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നതിന് പകരം പശുവിൻ്റെ അകിടിൽ നിന്ന് നേരിട്ടാണ് ഇവിടെയുള്ളവർ പാൽ കുടിക്കുന്നത്. തുടർന്ന് ചെണ്ടകൊട്ടി ഗ്രാമവാസികൾക്ക് കാലികളെ മേയ്ക്കാൻ സമയമായി എന്ന് സൂചന നൽകും. 50,000 രൂപ വിലമതിക്കുന്നതാണ് അവരുടെ പശുക്കൾ. പശുക്കൾക്കൊപ്പമാണ് ഇവിടെ ഗ്രാമവാസികളും ഉറങ്ങുന്നത്. കൊതുകുകളെ തുരത്താൻ ചാണകം കത്തിച്ച പൊടിയാണ് ഇവർ മുഖത്ത് തേക്കുന്നത്. പ്രതിവർഷം ആയിരക്കണക്കിന് പശുക്കളെയാണ് ഇവിടെ നിന്ന് കാണാതാവുന്നത്. അത്ര തന്നെ ആളുകളെ ഇവിടെ ഓരോ വർഷവും പശുവിനെ മോഷ്ടിക്കാൻ വരുന്നവർ കൊല്ലുന്നുമുണ്ട്. പ്രൗഢിയുടെ ചിഹ്നമായാണ് ഇവിടെയുള്ളവർ പശുക്കളെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി.